മിസ്റ്ററി ഓഫ് ഹെവന്റെ രണ്ടാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേൾഡ് ഫുട്ബോളിലെ സ്റ്റൈൽ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഡേവിഡ് ബെക്കാമിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ അമർത്തിക്കൊള്ളൂ. 1975 May 2 ഇംഗ്ലണ്ടിലെ ഈസ്റ്റ് ലണ്ടനിലെ ലെയ്റ്റൺ സ്റ്റോണിലാണ് ഡേവിഡ് ജോസഫ് ബെക്കാം എന്ന ഡേവിഡ് ബെക്കാം ജനിച്ചത്. ലണ്ടനിലെ ബ്യൂട്ടീഷ്യനായ സാന്ദ്ര ജോർജിനൊപ്പം കിച്ചൺ ഫിറ്ററായ ഡേവിഡ് എഡ്വേർഡ് അലൻ എന്ന ടെഡിനും ആണ് ഡേവിഡ് ബെക്കാം എന്ന ജോർജ് ബെക്കാം ജനിച്ചത്. ഡേവിഡ് ബെക്കാമിൻ്റെ മാതാപിതാക്കൾ ഇംഗ്ലീഷ് ഫുട്ബോൾ ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അടുത്ത ആരാധകരായിരുന്നു. അതിനാൽ തന്നെ തൻ്റെ മകനെ മാഞ്ചസ്റ്ററിലെ ബോബി ചാൾട്ടൻ്റെ സ്കൂളിൽ അഡ്മിഷൻ ചെയ്തു. തൻ്റെ കുട്ടിക്കാലത്ത് AFC ബാഴ്സലോണ നടന്ന പരിശീലന സെഷനിൽ അദ്ദേഹം സ്ഥാനം നേടി. 1986 വെസ്റ്റ്ഹാം യുണൈറ്റഡിനെതിരായ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗ്യ ചിഹ്നമായിരുന്നു അദ്ദേഹം. 1992 മുതൽ 2003 വരെ ബെക്കാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി 400 മത്സരങ്ങൾ കളിക്കുകയും 85 ഗോളുകൾ നേടുകയും ചെയ്തു. എന്നാൽ ഒഫീഷ്യൽ റെക്കോർഡ് 265 സീനിയർ ടീമിൻ്റെ മത്സരങ്ങളിൽ 62 ഗോളുകൾ മാത്രമാണ്. 1998 ഫിഫ ലോകകപ്പിൽ ഇംഗ്ലണ്ടിൻ്റെ യോഗ്യതാ മത്സരങ്ങളെല്ലാം കളിക്കുകയും നിരവധി സുപ്രധാന കളികളിലെല്ലാം ഗോൾ നേടുകയും ചെയ്തു. അർജന്റീനയ്ക്കെതിരായ ഇംഗ്ലണ്ടിൻ്റെ മത്സരത്തിൽ അക്രമാസക്തമായ പെരുമാറ്റത്തിന് അദ്ദേഹത്തിന് ഒരു ചുവപ്പ് കാർഡ് ലഭിച്ചു. 1999 2000 വർഷങ്ങളിൽ മികച്ച സീസൺ നേടിയ അദ്ദേഹം പ്രീമിയർ ലീഗ് നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സഹായിച്ചു. അക്കാലത്തെ പ്രശസ്ത സംഗീത ഗ്രൂപ്പായ ദി സ്പൈസ് ഗേൾസിലെ ഗായിക വിക്ടോറിയ ബെക്കാമിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഈ ദമ്പതികൾക്ക് അവരുടെ ആദ്യത്തെ മകൻ ബ്രൂക്ക്ലിൻ 1999 ജനിച്ചു. 2003 ഫെബ്രുവരിയിൽ ആയസണലുമായി നടന്ന മത്സരത്തിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് അന്ന് പരിശീലനായിരുന്ന അലക്സ് ഫെർഗ്യൂസൺ ഡ്രസ്സിംഗ് റൂമിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ ബൂട്ടിട്ട് ചവിട്ടി. എന്നാൽ അത് ബെക്കാമിൻ്റെ കണ്ണിൽ കൊള്ളുകയും അദ്ദേഹത്തിന് ഒരു സർജറി ആവശ്യമായി വരികയും ചെയ്തു. ഡേവിഡ് ബെക്കാം മികച്ച സ്കോറും പൊതുജനങ്ങളെ ആകർഷിക്കുന്നതുമാണ്. 2003 July 1 അദ്ദേഹം റയൽ മാഡ്രിഡുമായി 4 കരാർ ഒപ്പിട്ടു. $40 ലക്ഷം വിലമതിക്കുന്ന മാഡ്രിഡിൽ തൻ്റെ പ്രിയപ്പെട്ട ജേഴ്സി നമ്പറായ 7 നമ്പർ ധരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. കാരണം മറ്റൊരു കളിക്കാരനെ തൻ്റെ കരാറിൽ എഴുതിയിരിക്കുന്ന വസ്ത്രം ധരിക്കുവാൻ അവകാശമുണ്ട് എന്ന് റയൽ മാഡ്രിഡ് അവകാശപ്പെട്ടു. മൈക്കൽ ജോർദാൻ്റെ വലിയ ആരാധകനായിരുന്ന ബെക്കാം അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പറായ 23 ധരിക്കാൻ തീരുമാനിച്ചു. റയൽ മാഡ്രിഡിൻ്റെ ആരാധകരിൽ അദ്ദേഹം ഉടൻ തന്നെ ജനപ്രീതി നേടി. ചാമ്പ്യൻസ് ലീഗിലോ സ്പാനിഷ് ലീഗിലോ എന്നാൽ വേണ്ടത്ര പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ കൂടുതൽ ആളുകളെ റയൽ മാഡ്രിഡിലേക്ക് ആകർഷിച്ചു. റയലിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഉയർന്ന പ്രതീക്ഷകൾ കണക്കിലെടുക്കാതെ അദ്ദേഹത്തിൻ്റെ ഷർട്ട് വിൽപ്പനയും മറ്റ് വ്യാപാര ഇടപാടുകളും ക്ലബിന് ലാഭകരമായി തുടർന്നു. ഡേവിഡ് ബെക്കാം ബ്രിട്ടനിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഒരു ആഗോള പരസ്യ ബ്രാൻഡാണ്. 2000 മുതൽ 2009 അദ്ദേഹം ഇംഗ്ലീഷ് ദേശീയ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു. 3 വ്യത്യസ്ത ലോകകപ്പുകളിൽ അദ്ദേഹം ഗോൾ നേടുകയും ചെയ്തു. മാഞ്ചസ്റ്റർ, ഇംഗ്ലണ്ട്, മാഡ്രിഡ്, സ്പെയിൻ, ഇറ്റലിയിലെ മിലാൻ എന്നീ ടീമുകൾക്ക് വേണ്ടി അദ്ദേഹം ജേഴ്സി അണിഞ്ഞു. 2005 ബെക്കാം യുണിസെഫ് ഗ്യൂഡിൽ അംബാസിഡറായി. 2012 ഒളിമ്പിക് ഗെയിംസിനുള്ള ലണ്ടൻ്റെ വിജയകരമായ ബിഡ് പ്രോത്സാഹിപ്പിക്കുന്നതിലും അദ്ദേഹം പങ്കാളിയായിത്തീർന്നു. മാഡ്രിഡിലെ അദ്ദേഹത്തിൻ്റെ 3 സീസൺ ശ്രദ്ധേയമല്ലായിരുന്നു. അദ്ദേഹത്തെ വളരെയധികം വിമർശിച്ചു. പ്രധാനമായും ടീം ബാഴ്സലോണയോട് സ്പാനിഷ് ലാലീഗയിൽ 2 സ്ഥാനത്തെത്തിയതും യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ ആയസ്ലോണയോട് പരാജയപ്പെട്ടതുമാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. 2006 ഫിഫ ലോകകപ്പിൽ അദ്ദേഹം ഗോൾ നേടി. തുടർച്ചയായ 3 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ ഇംഗ്ലീഷ് കളിക്കാരനായി ഡേവിഡ് ബെക്കാം മാറാനായി. 2006 ഫിഫ ലോകകപ്പിൽ പോർച്ചുഗലിനെതിരായ ക്വാർട്ടർ മത്സരത്തിന് അദ്ദേഹത്തിന് പരിക്കേറ്റത് തിരിച്ചടിയായി. 2007 June ബെക്കാം റയൽ മാഡ്രിഡിനായിട്ടുള്ള തൻ്റെ അവസാന മത്സരം കളിച്ചു. 2007 July 1 മുതൽ 2012 June വരെ അദ്ദേഹം ലോസ് ആഞ്ചലസ് ഗാലക്സിക്ക് വേണ്ടി കളിക്കാനുള്ള കരാർ ഒപ്പിട്ടതായി പ്രഖ്യാപിച്ചു. ഫുട്ബോളിൽ ബെക്കാമിൻ്റെ പൊസിഷൻ മിഡ്ഫീൽഡാണ്. എന്നാൽ ഗ്രൗണ്ടിൽ ഏത് പൊസിഷനിലും അദ്ദേഹം അപകടകാരിയാണ്. ഒപ്പം പാസിലൂടെയും ക്രോസിലൂടെയും ഒടുവിൽ ഫ്രീക്കിലൂടെ വരെ അദ്ദേഹത്തിന് നാശം വെക്കാൻ കഴിയും. കാരണം പന്ത് വിചിത്രമായ കൃത്യതയോടെ കറ ചെയ്യിക്കാനുള്ള കഴിവ് ഏറ്റവും പ്രശംസനീയമാണ്. പ്രായം കണക്കിലെടുക്കാതെ അദ്ദേഹം ഇപ്പോഴും നിർണായക കളിക്കാരനാണ്. 2013 January ഡേവിഡ് ബെക്കാം പാരീസ് സെയിൻറ് ജർമനുമായി 5 കരാർ ഒപ്പിട്ടു. അദ്ദേഹത്തിൻ്റെ കരിയറിലെ അവസാന നാളുകൾ
PSG യിലാണ് അദ്ദേഹം കളിച്ചിരുന്നത്. യൂറോപ്യൻ മാഗസിനായ 442 നടത്തിയ ഒരു പ്രവചനത്തിൽ ബെക്കാം വാർദ്ധകാലത്ത് ഇങ്ങനെയിരിക്കുമെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ അതിനെതിരെ ഒരു വമ്പൻ ട്വിസ്റ്റുമായാണ് 2020 ബെക്കാം പ്രത്യക്ഷപ്പെട്ടത്. ഇംഗ്ലണ്ടിലെ ഒരു വ്യക്തി കേരളത്തിലെ വരെ ബാർബർഷോപ്പിൽ പഠിക്കുക എന്ന് പറയുമ്പോൾ ബെക്കാമിൻ്റെ റേഞ്ച് അളക്കുവാൻ പറ്റാത്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.